നമസ്കാരം. എത്ര തേടിയിട്ടും ഉത്തരം കിട്ടാതെ ജെസ്ന തിരോധാന കേസ്. മുക്കൂട്ടുതറയിലെ ജെസ്നയ്ക്ക് സംഭവിച്ചത് എന്ത് എന്ന് അത്ഭുതത്തോടെയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവുമൊക്കെ ഉറ്റുനോക്കുന്നത്. എല്ലാ മേഖലകളിലും അന്വേഷണം നടത്തി, പക്ഷേ ഇതുവരെ കാണാതായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ശാസ്ത്ര സാങ്കേതിക രംഗം ഇത്രയും വികസിച്ച് നിൽക്കുമ്പോഴും എല്ലാ വശവും അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. ഇനി അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നുമായിരുന്നു CBIയുടെ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ അന്വേഷണ ഏജൻസിയുടെ നിഗമനം. എന്നാൽ ഇതിനെതിരെ കുടുംബം രംഗത്ത് വന്നു. 6 വർഷം മുൻപ് കാണാതായ ജെസ്നയുടെ കൂട്ടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ല എന്നാണ് ജെസ്നയുടെ പിതാവ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ കുടുംബം നടത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ജെസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും തിരോധാനത്തിന് മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനെതിരെയാണ് ജെസ്നയുടെ പിതാവിൻ്റെ നിർണായക നീക്കം. 91 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ. രാജ്യവ്യാപക പരിശോധനകൾ. സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ. എന്നിട്ടും ജെസ്ന മരിയ ജെയിംസ് എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ജെസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം CBI കോടതിയിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തുന്നത് ജെസ്നയുടെ കുടുംബം. 5 സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയാൽ സത്യം പുറത്തു വരും എന്നാണ് കുടുംബം പറയുന്നത്. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജെസ്നയുടെ അച്ഛൻ്റെ ആവശ്യം. ജെസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ആരോപണം. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇതിനെതിരെയുള്ള CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച സമയം നൽകി. ഇതോടെ ഈ ഹർജിയിലെ വാദവും കോടതി നിലപാടും നിർണായകമാകും. പുലിക്കുന്നതിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കാണ് ജെസ്നയെ കാണാതായതെങ്കിലും ഈ സ്ഥലങ്ങളിൽ CBI പരിശോധന നടത്തിയില്ല. കൂടെ ഡിഗ്രിക്ക് പഠിച്ച സുഹൃത്ത് ജെസ്നയെ പറ്റിച്ചതായി സംശയമുണ്ട്. ജെസ്നയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. കോളേജിന് പുറത്തുള്ള NSS ക്യാമ്പുകൾക്ക് പോയത് അന്വേഷിച്ചില്ല. അന്വേഷണം പരാജയമാണെന്നാണ് ഹർജിയിലെ ആരോപണം. അതീവ ഗൗരവ സ്വഭാവമുള്ള ആക്ഷേപമാണ് അച്ഛൻ ഉയർത്തുന്നത്. കേരള പോലീസിൻ്റെ കണ്ടെത്തലുകളും CBIയുടേതിന് ഏതാണ്ട് സമാനമായിരുന്നു. 2018 മാർച്ച് 22 ജെസ്നയെ കാണാനില്ല എന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്നാണ് 2021 ഫെബ്രുവരി 19 കേസ് CBIക്ക് കൈമാറുന്നത്. അതും സമ്മർദ്ദങ്ങളുടെ ഫലമായുള്ള നീക്കം. മകളിപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് കുടുംബം കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ നിർണായക നീക്കം. രാജ്യം വിട്ട് ജെസ്ന പോകാനുള്ള സാധ്യതകളും ഇപ്പോഴും സജീവമാണ്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജെസ്ന ബസ് കയറിപ്പോയത്. 2018 മാർച്ച് 22 ജെസ്നയെ കാണാനില്ല എന്ന് കാണിച്ച് പിതാവ് എരുമേലി പോലീസ് സ്റ്റേഷനിലും വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി നൽകിയത്. ആദ്യം വെച്ചൂച്ചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു. തുടർന്ന് 2018 ഏപ്രിലിൽ തിരുവല്ല DYSP ചന്ദ്രശേഖരൻപിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചു. ജെസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നാൽ ഒന്നും നടന്നില്ല. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അന്ന് IG ആയിരുന്ന മനോജ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ 2018 മെയ് 27 മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ജെസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർന്നു. കാണാതായ ദിവസം ജെസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ജെസ്നയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു. പക്ഷേ സുഹൃത്തിന് കേസിൽ റോളൊന്നുമില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഇതോടെ കേസ് എങ്ങുമെത്താത്ത അവസ്ഥ വന്നു. 3 വർഷം കൊണ്ട് കേന്ദ്ര ഏജൻസി അടക്കം രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിച്ചെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. സംശയിച്ച 2 പേരെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയരാക്കിയിരുന്നു. കഴിയുന്ന ശ്രമമെല്ലാം നടത്തിയ ശേഷമാണ് കേസ് അവസാനിപ്പിച്ചത്. CBI ഡയറക്ടറുടെ അനുമതി വാങ്ങിയുള്ള ക്ലോഷർ റിപ്പോർട്ടിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. 2018 മാർച്ച് 22 കോട്ടയം കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ഡൊമിനിക്സ് കോളേജിലെ 2ാം വർഷ BCOM ബിരുദ വിദ്യാർത്ഥിനിയായ ജെസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത്. വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു തിരോധാനം. ജെസ്നയുടെ അവസാന സന്ദേശം I am going to die എന്നായിരുന്നു എന്നും പറയുന്നു. കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിൻ്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. അന്വേഷണ പുരോഗതിയില്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിടുന്നത്. 2021 ഫെബ്രുവരിയിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചു. ജെസ്നയുമായി സൗഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജെസ്ന മരിയ ജെയിംസ് സിറിയിലാണെന്ന് CBI കണ്ടെത്തിയെന്ന തരത്തിൽ വ്യാജ പ്രചരണമുണ്ടായി. സോഷ്യൽ മീഡിയയിലടക്കം ജെസ്ന സിറിയിലാണ് എന്ന നിലയിൽ പ്രചരണമുണ്ടായതോടെയാണ് CBI വിശദീകരണം നൽകിയത്. ജെസ്നയെ കണ്ടെത്താൻ 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ഹർജിയിൽ നേരത്തെ CBI വ്യക്തമാക്കിയിരുന്നു.